ആദ്യം നമ്മൾ ഇതിനകത്ത് 10 ചുള ചക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചക്കക്കുരു, അത് നമ്മൾ കുക്കറിലിടാം. ഇത് വേവിക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട്. ലേശം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ്, ഉപ്പ് നമുക്ക് ഓരോരുത്തരുടെ ഒരു എന്നാലും കുറച്ചൊരു ഉപ്പ് ഇട്ടാനായിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്കപ്പോൾ അത് വേവിക്കാം. നമ്മളത് തേങ്ങ വറുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ, അതിൽ പകുതി നമ്മൾ ജീരകം ഇട്ട് അരച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വറുക്കാനായിട്ട് ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, വറുക്കാനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി, വേപ്പില, കടുക്, ഉഴുന്ന് ആവശ്യത്തിന്. ആവശ്യത്തിന് കടുക്, നമ്മൾ തേങ്ങ വറുക്കാനായിട്ടാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണം. അതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം നന്നായിട്ട് ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേവിച്ച ചക്ക, ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ, ജസ്റ്റ് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിനകത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്.